ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്കിലാണ് കേട്ടോ. ചെക്ക് റിപ്പബ്ലിക്കില് പോളണ്ട് ബോർഡർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓസ്ട്രാവ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്താണ് ഞാനിപ്പോ താമസിക്കുന്നത്. ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിലാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബ്രോ പോളണ്ട് വിട്ടോ? എന്താണ് ആ ബ്രോയുടെ സ്റ്റാറ്റസ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കമന്റുകളിൽ വരാറുണ്ട്. നമുക്ക് പല കാര്യങ്ങളും പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ പറയാത്തത്. എന്തായാലും നമുക്ക് TRC കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാർഡ് ചേഞ്ച് ചെയ്യാം കുറെ കൺട്രികളിലേക്കൊക്കെ. സ്ലോവാക്കി ആണെങ്കിലും അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്, ക്രൊയേഷ്യ അങ്ങനെയുള്ള കൺട്രികളിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് കാർഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റ് കൺട്രികളിലേക്ക് ജോലിക്കും വേണമെങ്കിൽ പോകാം. ഇപ്പൊ ജർമ്മനി ആയാലും ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ജോലിക്ക് വേണ്ടി പോകാൻ പറ്റും. സ്ഥിരമായിട്ട് അങ്ങോട്ട് TRC ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ ഫോർമാലിറ്റി എനിക്ക് അറിയത്തില്ല. അങ്ങനെ പറ്റൂ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ലാംഗ്വേജ് ഒക്കെ പഠിക്കേണ്ടി വരും. എനിക്ക് അതിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. എന്തായാലും ഈ മൂന്ന് കൺട്രികളിലേക്കൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാർഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ലാഭകരമായിട്ട് എവിടെയാണോ പൈസ കിട്ടണേ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് ആർക്കായാലും. TRC കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞ് പോളണ്ടൊക്കെ പോലത്തെ ഒരു കൺട്രി തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ ജോലി സാധ്യതകളും ഒരുപാട് മലയാളീസ് ഒക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോ ഒരുപാട് പേരൊക്കെ കാണാനിടയായി. പല കമ്പനികളിലും മലയാളികളൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒസ്ട്രാവ ഏരിയ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയകളുണ്ട്, ഒരുപാട് പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്കോഡയുടെ വാഗൺ ഫാക്ടറി ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ ഫാക്ടറികൾ നമ്മളിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ലൈൻ കമ്പിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെ നാട്ടിലെ ലൈൻ കമ്പിയാണ് ഓർമ്മ വന്നത്. പക്ഷെ ഇതെല്ലാം ബസ്സിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണോ? ഓസ്ട്രാവ സിറ്റി അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സംവിധാനമൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇവര് ചെയ്തിരിക്കുന്നത്. ബസ്സാണെങ്കിലും ട്രാം ആണെങ്കിലും എല്ലാം മോഡേൺ രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബസ് തന്നെ കണ്ടില്ലേ, നമ്മുടെ ലൈൻ കമ്പിയിലൂടെ പോർത്ത് ഇട്ട പോലെയാണ് ഇവിടുത്തെ ബസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വണ്ടി ഓടിക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീല് ചെയ്യാറുണ്ട്. ഇവിടെയൊക്കെ ബസ്സിന്റെ ട്രാക്ക് ചില സ്ഥലങ്ങളിലൊക്കെ വേറെ ആയിരിക്കും, നമുക്ക് പോകേണ്ട സ്ഥലങ്ങളും വേറെ ആയിരിക്കും. അപ്പൊ അത് കാരണം ഡ്രൈവിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള്. പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.